നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ ഇന്നത്തെ പ്രകടനം പരിതാപകരമായിരുന്നു. ഇത് ബ്രസീലിയൻ ഫുട്ബോൾ വിദഗ്ധർ തന്നെ പറയുന്നതാണ്. പി വി സി പൗലോ വിനീഷ്യസ് കൊയ്ലോ ബ്രസീലിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന ഫുട്ബോൾ വിദഗ്ധരിൽ ഒരാളാണ്, ഫുട്ബോൾ നിരീക്ഷകരിൽ ഒരാളാണ്. അദ്ദേഹം തൻ്റെ ഒരു ലേഖനത്തിൽ ഇക്കാര്യം തുറന്നങ്ങ് പറയുന്നുണ്ട്. ഗ്ലോബോ അത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ഔട്ട് ഓഫ് ഷേപ്പ് നെയ്മർ വാസ് ദി ഡിസപ്പോയിൻമെൻ്റ് ഓഫ് ബ്രസീൽ ഇൻ ദി വിക്ടറി ഓവർ ചിലി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടൈറ്റിൽ. അതായത് നെയ്മർ ഔട്ട് ഓഫ് ഷേപ്പാണ് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ പലർക്കും ഇപ്പോൾ സംശയമുണ്ട്. അങ്ങനെയുള്ള നെയ്മർ ബ്രസീലിൻ്റെ ചിലിക്കെതിരെയുള്ള മത്സര വിജയത്തിലെ ബ്രസീൽ ടീമിൻ്റെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. നിരാശാജനകമായ ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. നിരാശയായിരുന്നു നെയ്മർ എന്നാണ് ഇപ്പോൾ ടൈറ്റിലിൽ തന്നെ പി വി സി പറഞ്ഞു വെക്കുന്നത്. പി വി സിയുടെ ലേഖനത്തിലുടനീളം നെയ്മർ ജൂനിയറെ വളരെ വിശദമായി അദ്ദേഹം പരിശോധിച്ചുകൊണ്ട് വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നെയ്മർ വാസ് ബ്രസീൽസ് വേഴ്സ്റ്റ് പ്ലെയർ ഓൺ ദി ഫീൽഡ് എന്നാണ്. അതായത് കളിക്കളത്തിലെ ബ്രസീലിൻ്റെ ഏറ്റവും മോശം താരം ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ആയിരുന്നു. ഹീ ഈസ് നോട്ട് ഫിസിക്കലി റെഡി, ദാറ്റ് ഈസ് ക്ലിയർ. ശാരീരികമായിട്ട് ഈ മത്സരം കളിക്കാൻ നെയ്മർ റെഡി ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി ഇപ്പോൾ അങ്ങനെയല്ല, നല്ല രൂപത്തിലുള്ളതല്ല, ഫിസിക്കലി മികച്ച രൂപത്തിലല്ല നെയ്മർ ഉള്ളത്. ഇത് എലക്യുപ്പെ തന്നെ നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നതാണ്. മെസ്സിയുടെ ഡെബ്യൂ മത്സരത്തിന് ശേഷം പബ്ലിഷ് ചെയ്തിരുന്നതാണ് നെയ്മർ ഔട്ട് ഓഫ് ഷേപ്പാണ് എന്ന് അവർ പബ്ലിഷ് ചെയ്തിരുന്നു ആ പി എസ് സിയുടെ മത്സരശേഷം. അത് ശരിയാണെന്ന് വീണ്ടും തെളിയുന്നു. ഇറ്റ് വാസ് ഈവൻ ക്ലിയറർ എന്നാണ് പറയുന്നത്, വീണ്ടും വ്യക്തമായിരിക്കുന്നു. ഗാബി ഗോൾ നൽകിയ അവസരം നെയ്മർ ജൂനിയർ തുലച്ചു കളഞ്ഞപ്പോൾ അത് കൂടുതൽ വ്യക്തമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ വിശദമായി പല കാര്യങ്ങൾ അദ്ദേഹം ഈ ഒരു മത്സരത്തെക്കുറിച്ച് വിലയിരുത്തുന്നുണ്ട്. ഹൾക്കിനെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തണമായിരുന്നു എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. വിനീഷ്യസ് ജൂനിയറിനെ മാറ്റിക്കൊണ്ട് ഹൾക്കിനെ ഇറക്കണം എന്ന് പറയുന്ന ആളുകളോട് അദ്ദേഹം പറയുന്നത് 21-കാരനായ വിനീഷ്യസ് ജൂനിയർ നിലവിൽ ലാലീഗയിൽ മികച്ച പ്രകടനം നടത്തുന്ന താരമാണ്. അദ്ദേഹത്തെ കളിപ്പിക്കുക എന്നുള്ളത് ട്വിറ്റ് ചെയ്ത ശരിയായ തീരുമാനമായിരുന്നു എന്ന് പറയുന്നു. അതേസമയം നെയ്മർ ജൂനിയറുടെ പ്രകടനം മോശമായ സമയത്ത് നെയ്മർ ജൂനിയർക്ക് പകരം ഹൾക്കിനെ ഇറക്കണമായിരുന്നു. അടുത്ത മത്സരത്തിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയാൽ പോലും തെറ്റല്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം പങ്കുവെക്കുന്നു. മാത്രമല്ല മറ്റ് വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം പോകുമ്പോൾ രണ്ടാം പകുതിയിൽ ബ്രസീൽ ഒരല്പം കൂടി മികച്ച രൂപത്തിലേക്ക് മാറുമ്പോഴും അവിടെയും നെയ്മർ ജൂനിയർ മോശം പ്രകടനം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പി വി സി വിലയിരുത്തുന്നത്. അദ്ദേഹം പറയുന്നത് മാറ്റിസ് കുഞ്ഞയെ കളിക്കളത്തിലേക്ക് വിടുമ്പോൾ ആ സമയത്ത് ഗാബി ഗോളിനെയാണ് ടിറ്റെ പിൻവലിച്ചത്, അത് ശരിയായ തീരുമാനമായിരുന്നില്ല. മോശം പ്രകടനം നടത്തിക്കൊണ്ട് നിരന്തരം പാസുകൾ നഷ്ടപ്പെടുത്തുന്ന, ബോളുകൾ നഷ്ടപ്പെടുത്തുന്ന നെയ്മർ ജൂനിയറെയായിരുന്നു പിൻവലിക്കേണ്ടത് എന്നുകൂടി പി വി സി പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം തൻ്റെ ആ ഒരു ലേഖനം കൺക്ലൂഡ് ചെയ്യുന്നിടത്ത് എല്ലാ താരങ്ങളെക്കുറിച്ചും കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വെവേർട്ടൻ വളരെ നിർണായകമായ ചില പ്രകടനങ്ങൾ നടത്തി. മാർക്കിഞ്ഞോസും അലക്സാൻഡ്രോയും മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാസമിറോക്ക് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. ഗേസൺ റീസണബിളായ പെർഫോമൻസ് ആണ് നടത്തിയത്. എവേർട്ടൺ റിബൈറോ വെരി ഗുഡ് പെർഫോമൻസ് നടത്തി. പക്വറ്റ നന്നായി കളിച്ചു. ഗാബികോളും വിനീഷ്യസും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നെയ്മറുടെ പ്രകടനം മോശമായിരുന്നു എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. ഒടുവിൽ അദ്ദേഹം തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്ന ആ ഒരു പാരഗ്രാഫിൽ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു. പാരീസ് സെൻ ജർമൻ്റെ സൂപ്പർ താരം, മികച്ച താരമാണ് നെയ്മർ ജൂനിയർ, സംശയം വേണ്ട. പക്ഷേ അദ്ദേഹം അറിയേണ്ട കാര്യം, അദ്ദേഹം പ്രിഫർ ചെയ്യേണ്ട കാര്യം, റൊണാൾഡിനോയെ പോലെ കളിക്കളത്തിൽ നിന്ന് പുറത്തായ രൂപത്തിലുള്ള ഒരു രൂപത്തിലേക്ക് നെയ്മർ മാറണോ, പാർട്ടിയിങ്ങിൻ്റെ പേരിൽ മാത്രം അറിയപ്പെടണോ, അതല്ല അദ്ദേഹത്തിന് വേൾഡ് ചാമ്പ്യൻ ആവണോ, ആ തീരുമാനമെടുക്കേണ്ടത് നെയ്മർ ജൂനിയർ തന്നെയാണ്. ടിറ്റേക്കും ഇക്കാര്യത്തിൽ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, ഒരു ബാധ്യതയുണ്ട്, ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇനി ഏതാണ്ട് ഒരു വർഷത്തിലധികം കാലമാണ് വേൾഡ് കപ്പിനുള്ളത്. അതനുസരിച്ച് ടിറ്റയും തീരുമാനമെടുക്കണം. ഇങ്ങനെ ഔട്ട് ഓഫ് ഷേപ്പായി നിൽക്കുന്ന സമയത്ത് നെയ്മർ ജൂനിയറെ പോലെയുള്ള ഒരു താരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ ബ്രസീൽ വേൾഡ് കപ്പ് തന്നെ സാക്രിഫൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയേക്കുമെന്നുള്ളൊരു ആശങ്ക കൂടി പി വി സി ഇവിടെ പങ്കുവെക്കുന്നു. പൗലോ വിനീഷ്യസ് കൊയ്ലോ എല്ലാവർക്കും അറിയാം, ബ്രസീലിലെ പ്രസിദ്ധനായിട്ടുള്ള ഫുട്ബോൾ നിരീക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെതാണ് ഈ വാക്കുകൾ എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.